പ്രധാനമായും രക്തദാനം രണ്ട് തരമുണ്ട്. ഒന്ന് സമ്പൂർണ്ണ രക്തദാനം അല്ലെങ്കിൽ ഹോൾ ബ്ലഡ് ഡൊണേഷൻ, രണ്ടാമത് ഘടകങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. ഇതിൽ തമ്മിൽ ഈ ക്രൈറ്റീരിയകൾ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെയും ഇന്ത്യയുടെയും ക്രൈറ്റീരിയകൾ തമ്മിൽ ഏജിൽ വലിയ വ്യത്യാസമില്ല. ആരോഗ്യമുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള ആർക്കും ഹോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതേസമയം ഘടകങ്ങൾ ഡൊണേറ്റ് ചെയ്യാനാണെങ്കിൽ 18 മുതൽ 60 വയസ്സ് വരെയാണ് പ്രായപരിധി. രണ്ട് വിഭാഗക്കാർക്കും ഹീമോഗ്ലോബിൻ നിലവാരം 12.5% നിർബന്ധമാണ്. നമ്മൾ ബോഡി വെയ്റ്റ് അനുസരിച്ചാണ് പലപ്പോഴും ഹോൾ ബ്ലഡ് ഡൊണേഷൻ നടത്താറുള്ളത്. 350 ml ബ്ലഡ് എടുക്കണമെങ്കിൽ നമുക്ക് 45 മുതൽ 55 കിലോ വരെ വെയിറ്റ് ഉള്ളവരിൽ നിന്നാണ് നമ്മൾ 350 ml ബ്ലഡ് എടുക്കുന്നത്. എന്നാൽ 55 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 450 ml ബ്ലഡ് ഡൊണേഷൻ പോസിബിൾ ആവുകയുള്ളൂ. എന്നാൽ ഘടകങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വോളിയം ബാധകമല്ല. നമുക്ക് രോഗികൾക്ക് കൊടുക്കാനുള്ള യൂണിറ്റിൽ എത്ര ഘടകങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ നമുക്ക് 3×10^11 എന്നുള്ള ഒരു സംഖ്യ കിട്ടുന്നവരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഒരു ഘടകത്തിൻ്റെ ഒരു ക്വാളിറ്റി. മെയിൽസിന് ഈ പറഞ്ഞ ഹോൾ ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 50 കിലോ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഘടകങ്ങൾ ഡൊണേഷൻ പോസിബിൾ ആവുകയുള്ളൂ. പ്രായപരിധി 60 വയസ്സ് വരെയാണ്. ഹോൾ ബ്ലഡിൽ 65 വയസ്സ് വരെയാണെങ്കിലും ഘടകങ്ങൾ ഡൊണേഷൻ ചെയ്യുമ്പോൾ 60 വയസ്സ് വരെ മാത്രമേ പാടുള്ളൂ.